മുൻ ചീഫ് സെക്രട്ടറി സി പി നായരെ വധിക്കാൻ ശ്രമിച്ച കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പായില്ല. സർക്കാർ ഉത്തരവിൽ വ്യക്തത ആവശ്യപ്പെട്ട് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകി. അതേസമയം കേസിലെ പ്രതികൾ കോടതിയിൽ ജഡ്ജിയെ അവഹേളിച്ചത് വിവാദമായി. മുൻ ചീഫ് സെക്രട്ടറി സി പി നായരെ വധിക്കാൻ ശ്രമിച്ച കേസ് പിൻവലിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം നടപ്പായില്ല. കേസ് പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ വ്യക്തത ആവശ്യപ്പെട്ട് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകി. ഇക്കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. കേസ് വിശദമായി പരിശോധിച്ചപ്പോൾ, ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിച്ചപ്പോൾ ചില നിയമപ്രശ്നങ്ങൾ കുറച്ചുകൂടെ വ്യക്തത ആവശ്യമാണ്. അതിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൽ നിന്നും നിർദ്ദേശങ്ങൾ അപേക്ഷിച്ചുകൊണ്ടൊരു ലെറ്റർ സമർപ്പിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളോട് കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം, യുക്തമായ തീരുമാനം എടുത്ത് കോടതി അറിയിക്കാൻ കഴിയും. അതാണ് ഞാൻ കോടതി ആ വിവരം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രതികൾ കോടതിയെ അവഹേളിച്ച് രംഗത്തെത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് കേൾക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയിൽ വിശ്വാസമില്ലെന്ന് കോടതി മുറിയിൽ പ്രതികൾ വിളിച്ചു പറഞ്ഞു. അഡീഷണൽ സെഷൻസ് കോടതി നാലിലായിരുന്നു കേസ് ആദ്യം പരിഗണിച്ചിരുന്നത്. കേസ് പരിഗണിച്ച ജഡ്ജി കോടതി ഒന്നിലേക്ക് മാറിയതോടെ കേസ് കോടതി ഒന്നിൽ മുൻപ് വാദം കേട്ട ജഡ്ജി വാദം കേൾക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. വിവാദ കേസ് നിരീക്ഷിച്ച ഹൈക്കോടതി സ്വമേധയാ ആണ് അപൂർവമായ നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. ഇതിനെയാണ് പ്രതികൾ കോടതി മുറിക്കുള്ളിൽ അവഹേളിച്ചത്. ഈ മാസം 6 കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.